ധനുക്കൂർ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങളിൽ ഈ രാശി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏഴരശനിയിൽ നിന്ന് മാറിയും അതുപോലെ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും ഒക്കെ വളരെ ഗുണമായിട്ട് കാണുന്നു രാഹുവിൻ്റെ നാലിലെയും കേന്ദ്രങ്ങളിലെ രാഹു കേതുക്കളുടെ നില നാല് പത്ത് ഭാവങ്ങളിൽ യഥാക്രമം രാഹു കേതുക്കൾ നിൽക്കുന്നതിനാൽ കുടുംബത്തിലോ തൊഴിലിടത്തോ ഒക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തങ്ങൾക്ക് യോജിക്കാത്ത വ്യക്തി വ്യക്തികളുമായി ബന്ധപ്പെട്ടോ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കേണ്ടി വരുന്നു അതിൻ്റേതായ അസ്വാസ്ഥ്യവും അസ്വാരസ്യവും അവരെ അലട്ടുന്നുണ്ടാകും അതിനൊരു മാറ്റമുണ്ടാകും എന്തായാലും അതുപോലെ പത്താം ഭാവത്തിലാണ് കേതുവിൻ്റെ നില അപ്പോൾ രാഹു കേതുക്കൾ പരസ്പരം പ്രധാന ഇടങ്ങളിൽ പ്രത്യേകിച്ചും ഭൗതിക സ്ഥാനങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് വരുമാനം അല്ലെങ്കിൽ തൊഴിലിടം ഇവിടെ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള സത്യത്തിൽ തങ്ങളെ ചതിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അവസ്ഥയോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ ആയിരിക്കും കൂടെ നിൽക്കുക എന്നത് പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ അനുകൂല അനുകൂലസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ ഭാഗ്യവും ഈശ്വരാധീനവും ഇവരെ അനുഗ്രഹിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും അവസാന നിമിഷങ്ങളിൽ ഇവർക്ക് ആശ്വാസത്തിൻ്റെതായ വിധി പകർന്നു കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ടും ഗുണം കാണുന്നു കാരണം അഞ്ചാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് എന്തായാലും അനുകൂലമായ ധനം നൽകുക തന്നെ ചെയ്യും ശനി മാറിയതിനാൽ പല പ്രവർത്തനങ്ങളിലും പഴയതിനേക്കാൾ ഊർജ്ജസ്വലമായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു പന്ത്രണ്ടിലേക്ക് ശുക്രൻ വരുന്നു പതിനൊന്നിലാണ് ഇരുപത്തിനാല് വരെ തീയതി തീയതിയിലോട്ട് അത് പന്ത്രണ്ടിലോട്ട് വരുന്നു പന്ത്രണ്ടിലെ ശുക്രൻ സാമ്പത്തികമായിട്ട് ദോഷം വരുത്തില്ലെങ്കിലും ആർഭാട കാര്യങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കുമെന്ന് കാണുന്നുണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും ധാരാളമായി പണം ചിലവഴിക്കാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ പണം ഇവർക്ക് ലോണായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടോ ഒക്കെ കൊടുക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഇത്തിരി ടൈറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെയും നടന്നു കിട്ടുന്ന ഒരവസ്ഥ കാണുന്നു പ്രത്യേകിച്ചും സ്വന്തം കാര്യങ്ങൾ നന്നായി നടത്താൻ ഇവർക്ക് സാധിക്കുന്നു മുതുകിനോ അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ബേസ് ഭാഗത്തോ ഒക്കെ അതായത് നട്ടിൽ ആരംഭിക്കുന്ന കുണ്ടലിനി പോലുള്ള സ്ഥലത്തോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥയോ നീർഘട്ടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉറക്കം നേരാമണ്ണം നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ താരതമ്യ ഗുണമുള്ള ദിവസങ്ങളാണ്